അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അല റസൂലില്ലാ. ISM വെളിച്ചം ഖുർആൻ അന്താരാഷ്ട്ര പഠന പദ്ധതി 13-ാം ഘട്ടത്തിൻ്റെയും ബാലവെളിച്ചം 8-ാം ഘട്ടത്തിൻ്റെയും ഫലം പ്രഖ്യാപിക്കുകയാണ്. ഈ ഘട്ടത്തിൽ വെളിച്ചത്തിൽ 18,200 പേരും ബാലവെളിച്ചത്തിൽ 6,500 പേരും പങ്കെടുത്തു. വെളിച്ചത്തിൽ 2,467 പേർക്കും ബാലവെളിച്ചത്തിൽ 390 പേർക്കും 100% മാർക്ക് ലഭിച്ചു. റിസൾട്ട് വെളിച്ചം സൈറ്റിൽ ലഭ്യമാണ്. ഈ ഘട്ടങ്ങളുടെ സമാപന സംഗമം 8 ജനുവരി തിരൂരിൽ വെച്ച് നടക്കും. സംഗമത്തിൽ വെച്ച് വെളിച്ചം ക്യുസ് ഗ്രാൻഡ് ഫിനാലെയും 14-9 ഘട്ടങ്ങളുടെ ലോഞ്ചിങ്ങും നടക്കും. എല്ലാ വിജയികളെയും അഭിനന്ദനം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ISM സംസ്ഥാന സമിതി സംഘടിപ്പിച്ചു വരുന്ന ജനകീയ ഖുർആൻ പഠന പദ്ധതിയാണ് വിളിച്ച. ഖുർആൻ പഠനത്തെ ജനകീയമാക്കുന്നതിന് കേരളക്കരയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമിതികളുടെ കീഴിലാണ് ഈ പദ്ധതി നടന്നു വരുന്നത്. വിശുദ്ധ ഖുർആനിലെ പാഠഭാഗങ്ങൾ പഠിതാക്കൾക്ക് നൽകുകയും നിശ്ചിത സമയം പഠിക്കാനും ഉത്തരം കണ്ടെത്താനും കണ്ടെത്തിയ ഉത്തരം തിരിച്ചേൽപ്പിക്കാനുമുള്ള സംവിധാനമാണ് ഇതിലൂടെ ഒരുക്കുന്നത്. 100% മാർക്ക് ലഭിച്ചിട്ടുള്ള പഠിതാക്കളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ വിജയികളെ കണ്ടെത്തുകയും ഓരോ ഘട്ടത്തിൻ്റെ അവസാനത്തിലും സംസ്ഥാനതല പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു വരുന്നു. കുട്ടികൾക്കായി ബാലവെളിച്ചം പദ്ധതിയും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. 13 ഘട്ടം വെളിച്ചവും 8 ഘട്ടങ്ങളിലായി ബാലവെളിച്ചവും പൂർത്തീകരിക്കപ്പെട്ടു. ഇതിൻ്റെ സംസ്ഥാനതല സംഗമവും അവാർഡ് ദാനവും ഇൻഷാ അല്ലാ 8 ജനുവരി തിരൂരിൽ വെച്ച് നടക്കാനിരിക്കുകയാണ്. ഒരു ദിവസത്തെ പഠന പ്രോഗ്രാമുകളാണ് അന്നേ ദിവസത്തേക്ക് ഒരുക്കുന്നത്. എല്ലാ ആളുകളെയും പഠിതാക്കളെയും പൊതു സമൂഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.